നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃതമായി നിർമ്മിച്ചെന്ന് കാണിച്ച് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്ന ബോളിവുഡ് നടി കങ്കണ റണാവത്തിന്റെ മുംബൈയിലെ ഓഫീസ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. സംഭവത്തിന് പിന്നാലെ തന്റെ ഓഫീസിനെ രാമക്ഷേത്രത്തോടും ബ്രിഹൻ മുംബൈ കോർപ്പറേഷനെ ബാബറിനോടും താരതമ്യപ്പെടുത്തി നടി കങ്കണ റണാവത്ത് ട്വീറ്റ് ചെയ്തു. ഇത് തനിക്ക് ഒരു കെട്ടിടമല്ല, രാമക്ഷേത്രമാണ്. എന്നാൽ ഇന്ന് അവിടെ ബാബർ വന്നു. ചരിത്രം ആവർത്തിക്കുകയാണ്. രാമക്ഷേത്രം വീണ്ടും തകർക്കപ്പെടും. എന്നാൽ ബാബർ ഓർമ്മിക്കേണ്ട കാര്യം, ക്ഷേത്രം വീണ്ടും നിർമ്മിക്കപ്പെടും. ജയ് ശ്രീറാം. കങ്കണയുടെ ട്വീറ്റ് ഇങ്ങനെ പോകുന്നു: മഹാരാഷ്ട്ര സർക്കാരും ഇവരുടെ ഗുണ്ടകളും തന്റെ വസ്തുവിൽ കയറി നിയമവിരുദ്ധമായി എല്ലാം തകർക്കുകയാണെന്നാണ് ബുധനാഴ്ച മുംബൈയിലേക്കുള്ള യാത്രക്കിടെ കങ്കണയുടെ ആദ്യ ട്വീറ്റ് വന്നത്. തന്റെ മുംബൈ ഓഫീസിന് സമീപത്ത് പോലീസുകാർ നിൽക്കുന്നതിന്റെ ചിത്രങ്ങളോടെയാണ് താരം ഇക്കാര്യം ചെയ്തത്. മഹാരാഷ്ട്രയുടെ അഭിമാനത്തിനായി രക്തം ചൊരിയുമെന്നും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്റെ ഉത്സാഹം കൂടുതൽ കൂടുതൽ കൂട്ടുകയാണെന്നും താരം പറഞ്ഞു. മുംബൈ തന്റെ വീടാണെന്ന് വ്യക്തമാക്കിയ താരം തനിക്ക് എല്ലാം നൽകിയത് മഹാരാഷ്ട്രയാണെന്ന് സമ്മതിക്കുന്നെന്നും താരം പറഞ്ഞു. മഹാരാഷ്ട്രയുടെ മകളായ താൻ അതിന്റെ അഭിമാനത്തിനായും ശിവജി മഹാരാജാവിന്റെ ഭൂമിയിൽ സ്ത്രീകൾ ബഹുമാനിതകളാകാനും വേണ്ടി രക്തം ചൊരിയുമെന്നും ട്വീറ്റിൽ പറയുന്നു. ബി എം സി ഓഫീസ് പൊളിക്കാനുള്ള ജോലികൾ തുടങ്ങിയതിന് പിന്നാലെ ജനാധിപത്യം മരിച്ച പാകിസ്ഥാൻ എന്നായി നടിയുടെ ട്വീറ്റ്. തനിക്ക് തെറ്റിയിട്ടില്ലെന്നും മുംബൈ പാകിസ്ഥാൻ അധീന കാശ്മീരായെന്ന് തന്റെ വാദം ശരിയാണെന്നും ശത്രുക്കൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണെന്നും പറഞ്ഞു. തന്റെ വീട്ടിൽ അനധികൃത നിർമ്മാണങ്ങളില്ല. കോവിഡ് കാലത്ത് സെപ്റ്റംബർ 30 വരെ പൊളിക്കലുകൾ സർക്കാർ നിരോധിച്ചിരുന്നു. ബോളിവുഡ് ഈ ഫാസിസം കാണുക എന്നും താരം തുടർച്ചയായുള്ള ട്വീറ്റുകളിൽ പറയുന്നു. ബാന്ദ്ര വെസ്റ്റിലെ പാലി ഹില്ലിൽ മണികർണിക ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിന് സമീപമാണ് കങ്കണയുടെ ഓഫീസ്. കങ്കണയുടെ വസ്തുവിൽ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്ന് ബി എം സിയുടെ നോട്ടീസ് തെറ്റാണെന്ന് കങ്കണയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു. പണി നിർത്തിവെക്കാൻ നൽകിയിരിക്കുന്ന നോട്ടീസ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇദ്ദേഹം ആരോപിച്ചു. നടപടി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മുംബൈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 11 മണിയോടെ JCB ബുൾഡോസറുകളുമെല്ലാം എത്തി പൊളിക്കൽ ജോലി തുടങ്ങി. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് പ്രകാരം ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇന്നലെയാണ് താരത്തിന്റെ വീട്ടിൽ നോട്ടീസ് പതിപ്പിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ വിസ്തീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഹിമാചൽ പ്രദേശിലെ സ്വന്തം വീട്ടിൽ നിന്നും ഇന്ന് നടി മുംബൈയിൽ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.